ഫിലിം ഗിയറിസിൻ്റെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ്റെ കുറുപ്പ് എന്ന സിനിമ നവംബർ 12 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇതിനോടൊപ്പം തന്നെ മികച്ചൊരു പ്രൊമോഷനാണ് ഈ ഒരു സിനിമയ്ക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സമീപകാലത്തൊന്നും നമ്മുടെ ഇൻഡസ്ട്രി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷനാണ് ദുൽഖർ സൽമാൻ തന്നെ ഈ ഒരു കുറുപ്പ് എന്ന സിനിമയ്ക്ക് കൊടുക്കുന്നത്. കാരണം നമ്മുടെ മലയാളത്തിലെ തന്നെ മിക്ക യൂട്യൂബ് ചാനലുകൾക്കും ദുൽഖർ സൽമാൻ കുറുപ്പ് എന്ന സിനിമയുടെ ഇൻ്റർവ്യൂ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടേതായിട്ട് പ്രസ് മീറ്റ് നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ നടന്നത് എന്ന് പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇന്നത്തെ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഏകദേശം 1.5 മാസങ്ങൾക്ക് മുന്നേ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന ഭരത് കുറുപ്പിൻ്റെ കാസ്റ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞത് നേരത്തെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണല്ലോ. കുറുപ്പ് എന്ന സിനിമയിൽ ദുൽഖറിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുവെന്നാണ് ഭരത് നേരത്തെ പറഞ്ഞത്. ഇപ്പോഴത്തെ അതേ ചോദ്യം നമ്മുടെ ദുൽഖർ സൽമാനോട് കുറുപ്പ് എന്ന സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുകയുണ്ടായി. അതിന് വ്യക്തമായിട്ട് നമ്മുടെ ദുൽഖർ സൽമാൻ മറുപടി പറഞ്ഞിരിക്കുകയാണ്, പൃഥ്വിരാജ് സിനിമയിലില്ല എന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ 12 നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമല്ലോ എന്നുകൂടിയാണ് കുഞ്ഞിക്ക് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജിൻ്റെ പേര് അറിയാതെ ഭരത് പറഞ്ഞതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് ആകുന്നില്ല. എന്തായാലും 12 കാത്തിരിക്കാൻ പൃഥ്വിരാജ് സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് പൃഥ്വിരാജ് സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നത് അറിയാനായിട്ട് 12 കാത്തിരിക്കുക. കുഞ്ഞിക്കയുടെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം. ആവേശഭരിതരായ ആരാധകർക്ക് അറിയാനുള്ള മറ്റൊരു ഉത്തരവും കൂടി ഇപ്പോഴത്തെ ലഭ്യമായിരിക്കുകയാണ്. ലൂസിഫർ എന്ന സിനിമയുടെ 2 വരാനിരിക്കുന്ന എംപുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുവെന്ന് മാസങ്ങൾക്ക് മുന്നേ ശക്തമായ റൂമേഴ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അതിനു കൂടി നമ്മുടെ ദുൽഖർ സൽമാൻ ഉത്തരം നൽകിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനായെത്തുന്ന ലൂസിഫർ എന്ന സിനിമയുടെ 2 എംപുരാനിൽ താൻ ഇല്ല എന്നാണ് നമ്മുടെ കുഞ്ഞിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. 2 ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വിശ്വസിക്കാമെങ്കിലും ആദ്യത്തേതിൻ്റെ വിശ്വസിക്കാനായിട്ട് നമുക്ക് ഇനിയും 12 കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെങ്ങും മികച്ച ബുക്കിങ്ങോടുകൂടി തന്നെയാണ് കുറുപ്പ് എന്ന സിനിമ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം 500 പരം സ്ക്രീനുകളിലാണ് സിനിമ പ്രദർശനത്തിനായിട്ട് എത്തുന്നത്. ഒടിയൻ എന്ന സിനിമയെ തകർത്ത് 2000 ഷോകൾ ആദ്യ ദിവസം കേരളത്തിലെ സിനിമ കളിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. 100 ഫാൻ ഷോസ് ഇതിനോടകം തന്നെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷനായിട്ട് ദുൽഖർ സൽമാൻ ഇന്ന് ഹൈദരാബാദിൽ പോയിരിക്കുകയാണ്. ഗൾഫിലും പ്രൊമോഷനായിട്ട് പോകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കുക ദുൽഖർ സൽമാൻ്റെ കുറിപ്പിൻ്റെ കൂടുതൽ വാർത്തകൾ കേട്ട്.